ക്യാമറ ബാഗ് അല്ല അത്, പണ്ട് മിന്നലടിച്ചപ്പോൾ ഒരു വീഡിയോ കേട്ടോ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ക്യാമറയ്ക്ക് ജീവനോടുണ്ടോന്നാവും. ക്യാമറ ഉണ്ട് ഭാഗ്യം, ചത്തോ ഇല്ല, ചത്തിട്ടില്ല ഭാഗ്യം. ഓക്കെ കുട്ടാ, അവിടെ ഇരിക്കെ വേറെന്താ? വാട്ട് ഈസ് ദിസ്? ഇതെന്താ? What's up guys, welcome back. My name is SHAB-VLOGS. As you can see, I'm not dead. And as you can see, I am not dead. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ. സോ നമ്മൾ സ്പൈഡർമാൻ നോ ഹോം ഇപ്പോൾ ഓൺലൈനിലും കാര്യമൊക്കെ അവൈലബിൾ ആണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഈ ഒരു മൂവി ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടൊരു പാടാണ്, കാരണം ഞാനൊരു ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ്. സോ ഇനി സ്പൈഡർമാൻ പ്രാന്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇന്ന് നിലയിൽ തുടങ്ങിയതല്ല, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 10-13 കൊല്ലം നമ്മൾ പിന്നിലോട്ട് സഞ്ചരിക്കണം. ആ വീഡിയോയിലുള്ള വിത്തോട്ടിൽ നിൽക്കുന്ന ആ ചോട്ടാ ബായി ഞാനാണ്. ഏത് മായ ചാത്തം? സോ ഈ വീഡിയോയിൽ ഈ മായാച്ചാത്ത് എന്ന് പറയുന്നത് നമ്മളെ സ്പൈഡർമാൻ മണ്ണത്തെ വില്ലൻ ഡിഫോസോൻ്റെ ഗ്രീൻ ഗോബ്ലിനെയാണ്. സോ യെസ്, ആ ഒരു വീഡിയോയിൽ ഞാൻ തന്നെയാണ്. സോ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്പൈഡർമാൻ ഫാനാണ്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ സ്പൈഡർമാൻ 1 കണ്ടതിന് ശേഷം അതിൻ്റെ ത്രില്ലിൽ അതിൻ്റെ കഥ പറയണ ഒരു വീഡിയോ ആണ്. സോ അന്ന് മുതൽ ഞാൻ സ്പൈഡർമാൻ ഫാനാണ്. പ്രത്യേകിച്ച് നമ്മളെ ടോബി മെഗ്വയറൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നു. സോ നമ്മളെ ടോബി മെഗ്വയറിനെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ സ്പൈഡർമാൻ നോവേ ഹോമിലാണ്. സോ നോവേ ഹോമിൽ നമ്മളെ ടോബി മെഗ്വയറിൻ്റെ ഒക്കെ എൻട്രി വരുമ്പോൾ ഐ വാസ് ലിറ്ററലി സ്ക്രീം. സോ ആ ഒരു സീനൊക്കെ ഒന്നും മറക്കാൻ പറ്റില്ല, ഗൂസ് ബംസ് സീൻസാണ്. പ്രത്യേകിച്ച് നോവേ ഹോം വൺ ഓഫ് മൈ ഫേവറേറ്റ്, വൺ ഓഫ് അല്ല എൻ്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ മൂവി എന്ന് പറയുന്നത് സോ ആൻഡ് നോവേ ഹോമാണ്. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, അത്രയ്ക്ക് നല്ലൊരു മാർവൽ മൂവിയാണ്. ഞാൻ എൻ്റയർ മാർവൽ മൂവി ഫ്രാഞ്ചൈസിൻ്റെ ഫാനാണ്. അതിന് നീയേതാ? അതൊക്കെ അവിടെ കേട്ടെ, ഇതൊക്കെ തന്നെ ഞങ്ങളോട് പറയുന്നത്. എന്തോ സ്പൈഡർമാനോ സൂപ്പർമാനോ എന്താ കാണിക്കാൻ പോകാറുണ്ട്, ഈ എന്തൊക്കെയാ പറയുന്നത്? കണ്ടൻറ്റ് മാറിപ്പോയി, ഏതറിഞ്ഞില്ലേ? അത് ശരിയാണല്ലോ. Thanks. Okay. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ്റെ വെബ് എഫക്റ്റ് ആണ്. സോ നമ്മളെ സ്പൈഡർമാൻ 1-ൽ നമ്മളെ പീറ്റർ പാർക്കറിന് സ്പൈഡർ ബൈറ്റ് കിട്ടിയതിന് ശേഷം എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. സോ അതിൽ നമ്മളെ സ്പൈഡർമാൻ വെബ് ചെയ്തൊരു ക്യാൻ ക്യാച്ച് ചെയ്യുന്നൊരു സീനുണ്ട്. സോ ആ ഒരു സീനാണ് നമ്മളോട് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്.
സോ ഞാനിതിൽ വെബ് ഷൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ വെബ് ഷൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു പുതിയ റിയൽമി വാച്ചസ് എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് വാച്ചാണ്. സോ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ നല്ല വാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വെബ് ഷൂട്ടറായിട്ട് യൂസ് ചെയ്ത് പട്ടി ഷോ കാണിക്കാവുന്നതാണ്. സോ യാ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട നമ്മളെ ഷോർട്സ് എടുക്കണം. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു റെഡ് ബുള്ളിൻ്റെ ക്യാനാണ്. സോ rolling up over black cadillac high heel boots and a sexy body full of tats baby's bad oh baby's hella bad after her there ain't no coming back wanna take a run at that i think she's feeling me turn it up a few degrees my imagination of her body so vanda shorts okke njan eduthu complete aakittund so ini namukku nammala main part lote povam nammala editing namukku nammala web effect add cheyanam സോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ടൈം ലൈൻ കൊടുക്കുക. ആ ഒരു ടൈം ലൈനിലോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദ വീഡിയോ കാണാവുന്നതാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ കൈ റിമൂവ് ആക്കലാണ്. സോ കൈ റിമൂവ് ആക്കാനായിട്ട് നിങ്ങൾ നേരെ ആ വീഡിയോ ടൈം ലൈനിൽ കൊടുത്തിട്ടതിന് ശേഷം അതിൻ്റെ നേരെ മുകളിൽ എം ടി ലെയർ കൊടുത്തു നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി കുറച്ചിട്ട് പെൻ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് നമ്മൾ ആ കൈ മാസ്ക് ചെയ്ത് റിമൂവ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ക്യാൻ ചെയ്യിക്കാവുന്ന ഈ ഒരു എഫക്റ്റ് കിട്ടും. അടുത്തായിട്ട് നമുക്ക് നമ്മളെ ക്യാനെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കണം. സോ അതിനായിട്ട് ഞാനൊരു 10-15 നൾ ഒബ്ജക്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് നിങ്ങൾ പാർട്ട് പാർട്ടായിട്ട് ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മളെ ഈ ക്യാനെ നമ്മൾ ട്രാക്ക് ചെയ്യണം. സോ നമ്മൾ നേരെ ട്രാക്ക് മോഷനിൽ പോയിട്ട് നമ്മൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം പാർട്ട് ബൈ പാർട്ട് നമ്മൾ ഈ ക്യാനിന് ട്രാക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നേരെ നമ്മൾ ഓരോ നൾ ഒബ്ജക്ട്സിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ നൾ ഒബ്ജക്റ്റ് കറക്റ്റ് ആ പോയിന്റിൽ ട്രാക്കായി നിൽക്കാനായിട്ട് കാണാം. ഇതേപോലെ തന്നെ നിങ്ങൾ ആ 10 നൾ ഒബ്ജക്റ്റും അവിടെ ഓരോ പാർട്ടായിട്ട് നമ്മളവിടെ ട്രാക്ക് ചെയ്യിപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് നമ്മൾ വെബ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ നേരെ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കർവ് ലൈൻ വരച്ചിട്ട് അതിന് ജസ്റ്റ് ഒരു ഗ്രേ കളർ കൊടുക്കുക. എന്നിട്ട് ഞാൻ ലൈറ്റ് സോപ്പ് എഫക്ട് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്ട് കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു വെബ് ലൈൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സൈസ് ഒരു അറൗണ്ട് 3 pixels കൊടുത്തിട്ട് നമ്മൾ പിന്നെ ടെർബുലൻ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട് എന്ന് പറഞ്ഞ എഫക്ട് കൊണ്ടുപോയിട്ടാൽ നമുക്കൊരു കേളി ലുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ബെവിൽ ആൽഫ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കൂടെ കൊണ്ടുപോയിട്ടാൽ നമുക്ക് കറക്റ്റ് ആ ഒരു വെബ് ലൈൻ കിട്ടും. എന്നിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെബ് പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഒരു പ്രീ കോംബ് ആക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ 2-3 ഇമേജസ് ഒക്കെ യൂസ് ചെയ്തത് കുറച്ചുകൂടെ ഒന്ന് റിയലിസ്റ്റിക് ആക്കാൻ പോവുകയാണ്. സോ അതിനായിട്ട് ഞാൻ ഈ കർവ് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് അത് ജസ്റ്റ് സ്ക്രീനിൽ ഇട്ടിട്ട് അത് ജസ്റ്റ് സൂം ചെയ്ത് കറക്റ്റ് വെബ് പാറ്റേണിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തിടുകയാണ്. സോ മാസ്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഒരു വെബ് പാറ്റേൺ കിട്ടും. സോ ഇമേജസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. സോ ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് ഇമേജസ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കുകയാണ്. സോ നമുക്ക് ഇവിടെ കറക്റ്റ് ഒരു വെബ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് നമ്മളെ ഈ വെബും അതേപോലെ തന്നെ ഈ ക്യാനും ഒട്ടിച്ചു കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ ഒരു പപ്പറ്റ് പിൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മളെ നൾ ഒബ്ജക്റ്റിൻ്റെ ഓരോ കോർണറും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ പപ്പറ്റ് പിന്നിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഓരോ പോയിൻറ്റും അതേപോലെ തന്നെ നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ഒട്ടിണ ഈ ഒരു ഫീല് കിട്ടും. സോ അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഓരോ പോയിൻറ്റും അതേപോലെ തന്നെ നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ക്യാന് ആ വെബിലോട്ട് ഒട്ടിക്കിട്ടും. എന്നിട്ട് അവസാനം നമ്മൾ ഈ വെബിൻ്റെ എൻഡിലായിട്ട് 2 points കൂടെ കൊടുത്തിട്ട് നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ ആ ഒരു വെബ് വരുന്ന രീതിയിലുള്ളൊരു മോഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ മാനുവലായിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് വെബ് അവിടെ സ്റ്റിക്കായ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ 2 points പൊസിഷനിലോട്ട് വന്നിട്ട് ഫസ്റ്റത്തിൽ നിങ്ങൾ ആൾട്ട് പ്ലസ് ടൈം പീസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു കോഡിങ്ങിൻ്റെ ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 6.6 കൊടുക്കുക. രണ്ടാമത്തതിലും നിങ്ങൾ വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 8.15 കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു വെബിൻ്റെ ഒരു ചെറിയ ഷേക്ക് എഫക്റ്റ് വരും. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വെബിന് റിയലിസ്റ്റിക് ആയി തോന്നിപ്പിക്കും. സോ അടുത്തായിട്ട് നമുക്ക് ആ വെബ് ബാക്കിൽ നിന്ന് വരുന്ന ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എല്ലാ നെൾ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം ആ ഒരു നെള്ളിൽ പിന്നിലോട്ട് കൊണ്ടുവരാം. സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ വെബ് വരുന്ന ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ CC ഗ്ലാസ് എഫക്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റ്നെസ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെറ്റ് ചെയ്തിട്ട് മോഷൻ ബ്ലർ എനേബിൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള വെബ് എഫക്റ്റ് കിട്ടും. സോ അടുത്തായിട്ട് നമ്മൾ വെബ് ഷൂട്ട് ചെയ്യുന്ന ഷോട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ ആ ഷോട്ടിൽ കറക്റ്റ് നിങ്ങൾ ആ കൈ നിർത്തുന്ന ഭാഗവും അതേപോലെ ക്യാൻ വെച്ചിട്ട് വലിക്കുന്ന ഭാഗവും കറക്റ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ക്യാൻ നമ്മൾ കയ്യിലോട്ട് വരുന്ന എഫക്റ്റ് കിട്ടും. അടുത്തായിട്ട് ഞാൻ വെബ് ഷൂട്ട് ചെയ്യുന്ന എഫക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊരു വെബ് ലൈൻ കോപ്പി ചെയ്തിട്ട് ഞാൻ നേരെ വെബ് ഷൂട്ടിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കറക്റ്റ് എൻ്റെ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഞാൻ ആ ഒരു ലൈനിൻ്റെ മോഷൻ കൊടുക്കും. കറക്റ്റ് നിങ്ങൾ മാനുവലായിട്ട് ചെയ്യണം. കറക്റ്റ്
കറക്റ്റായിട്ട് മോഷൻ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായ ഒരു വെബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. സോ അടുത്തായിട്ട് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രീമിയർ പ്രോയിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ക്യാനുള്ള ഭാഗം മാസ്ക് ചെയ്തിട്ട് ക്യാനൊന്ന് ജസ്റ്റ് മാസ്ക് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഒരു ട്രാൻസ്ഫോം എഫക്റ്റ് കൊടുത്തിട്ട് അതിൽ ഞാൻ ഈ ഒരു ക്യാനിൻ്റെ മോഷൻ കറക്റ്റിൻ്റെ വെബിനനുസരിച്ച് ഞാൻ മോഷൻ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മോഷൻ ബ്ലർ കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആ വെബ് വലിച്ചെടുക്കുന്ന ഒരു സീൻ കിട്ടും. കറക്റ്റാണ് ക്യാം വലിച്ചെടുക്കുന്ന സീൻ കിട്ടും. സോ ഇത്രയും ചെയ്ത് നമ്മൾ എഫക്റ്റും എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ നേരെ പോയി നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് വാ. വെബ് ഷൂട്ടർ ഈസ് ഫുള്ളി ചാർജ്ഡ്. സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ സ്പൈഡർമാൻ്റെ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഞാനിത് റീലും അതേപോലെ ഷോർട്സൊക്കെ ആക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോർട്രേറ്റിൽ എടുത്തിട്ടുള്ളത്. സോ ഞാനിതിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ആരാന്നും കൂടി കമൻറ്റ് ചെയ്യുക. ആൻഡ്രോ ഗാർഫീൽഡ് ആണോ അതോ ടോബി മെഗ്വയർ ആണോ അതോ ടോം ഹോളണ്ട് ആണോ? സോ എൻ്റെ ഒരു ഫേവറേറ്റ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് നമ്മൾ ടോബി മെഗ്വയർ ആണ്. സോ നിങ്ങളാ ഫേവറേറ്റ് ആരാന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ.